ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫേസസ് കിച്ചൺ. ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു മന്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്നത് ആദ്യം ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതൊരു കത്തി കൊണ്ടോ ഓക്കൊണ്ടോ കുത്തിയിട്ട് നമുക്ക് പാനിൽ നിരത്തി കൊടുക്കാം. സാധാരണ ഉണ്ടാക്കുന്ന മന്തിനെക്കാട്ടും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. സ്പൈസസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിൽ. റൈസ് വേവിച്ച് ഊറ്റിയെടുത്തിട്ട് ഇതിന് ദമ്മടിയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചിക്കന് ഏത് നമുക്ക് വേണ്ട വലിയ വെള്ളത്തിലാണെന്ന് ചെറിയ വെള്ളത്തിന് എനിക്ക് വേണ്ട ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ടിരിക്കാം. ഇതിപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ നമുക്കിതൊന്ന് ഓൾട്ടി ആക്കി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കാൻ വേണ്ടിയാണ്. ചിക്കന് ഒരു വലിയ പോട്ടായിരിക്കണം നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ചിക്കനെല്ലാം നല്ലോണം നിരത്തി വെക്കണം. ഇതിനൊന്നും തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് വരുന്നതാണ് ചിക്കന്. ഞങ്ങൾ വെള്ളമൊന്നും ചേർക്കാതെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് റെഡ് കളർ കൊടുക്കാം. പിന്നെ വേണ്ടത് ചിക്കൻ ക്യൂബ്സാണ്. ക്യൂബ്സ് ഞാനിപ്പോൾ 3 ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉപ്പിനെ ഉപ്പൊക്കെ നോക്കിയ ആവശ്യത്തിന് നമുക്ക് നിങ്ങൾക്ക് എത്ര വേണം യൂസ് ചെയ്യാം. ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. പിന്നെ വേണ്ടത് 1 സ്പൂൺ പെപ്പർ പൗഡർ. ഒരു 1 സ്പൂൺ ചെറിയ ജീരകം. ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്. അത്യാവശ്യം ഒരു ചെറിയൊരു ക്യാപ്സിക്കാണ് ഞാൻ എടുത്തത്. പിന്നെ മല്ലിയില. സാധാരണ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന മന്തിയൊക്കെ ഇതൊക്കെ ഇടലില്ല. പക്ഷേങ്കിൽ ബാക്കിയുള്ള ഉള്ളി ടൊമാറ്റോ അങ്ങനത്തെ ഒന്നും ഇടാതെ ഉണ്ടാക്കുന്നതാണ് ഇത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ വേണം. ഓയില് സൺഫ്ലവർ ഓയില് ഒലിവ് ഓയിലോ ഒഴിക്കാം. കുറച്ച് അത്യാവശ്യം വേണം. ഇതിൽ തന്നെയാണ് റൈസ് തയ്യാറാക്കുക. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു ഈ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ചിക്കന് മസാലയൊക്കെ മിക്സ് ചെയ്ത് ഉപ്പിട്ടേക്കില്ല. ചിക്കൻ സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് അതിൻ്റെ ഉപ്പുണ്ടാവും. ഇനി അഥവാ ഉപ്പ് പോരെങ്കിൽ സ്റ്റോക്ക് വീണ്ടും ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് 1/2 മണിക്കൂർ ഇതൊന്ന് വെക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാം. അതുപോലെ 1/2 സ്പൂൺ മന്തി മസാല ഉണ്ടെങ്കിൽ അതും ഇട്ടുകൊടുക്കാം. ഞാൻ എല്ലാം ഒരു ഏകദേശം ഈ സ്പൂൺ കണക്കായിട്ടാണ് 3 ഇട്ടത്. പെപ്പറും ജീരകവും മന്തി മസാലപ്പൊടിയും ഇത് മിക്സ് ചെയ്യാം. എല്ലാ മസാലയൊക്കെ ഇത് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഉപ്പൊക്കെ കറക്റ്റാണ്. ഞാൻ 3 സ്റ്റോക്ക് ഇട്ടപ്പോൾ അത് കണക്കാണ് ഉപ്പ്. ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1/2 മണിക്കൂറോ നോക്കിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേണ്ടുന്നത് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് കഴുകി കുതിർത്തി വെക്കാം. 1/2 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം ഞങ്ങൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അടുപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിരിക്കും. ഇതിലൊട്ടും വെള്ളം വെച്ചിട്ടില്ല. ഇതിൽ തന്നെ ഫ്രൈ ആയി വരേണ്ടതാണ്. ഇനി അടുത്തതായി വേണ്ടത് നമുക്ക് റൈസ് തയ്യാറാക്കാൻ. അപ്പോൾ ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ റൈസ് ഞങ്ങൾ എണ്ണയിൽ വേവിച്ചെടുക്കുന്നതല്ല, വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതല്ല. ഇതൊന്ന് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുന്നതാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് എല്ലാ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ലെമൺ, പെപ്പർ, പെപ്പർ മുയ്യന്താല്, അതുപോലെ തന്നെ 1/2 സ്പൂണ് നമ്മൾ സാധാ മല്ലി അതും ഇട്ടിട്ടുണ്ട്. കറാമ്പ്, കറുപ്പ, ഏലക്ക. ഇതിലേക്ക് കുറച്ച് 2 സ്പൂൺ ഓയില് റൈസ് ഒട്ടാതിരിക്കാൻ ഒഴിച്ചുകൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഞങ്ങൾ നേരത്തെ കഴുകി വെച്ച റൈസ് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അത്യാവശ്യം വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. ഇതൊന്ന് വേവട്ടെ. റൈസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം.
ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി തിരിച്ച് അങ്ങനെ ഭാഗം ഇട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ചിക്കൻ ഇടുമ്പോൾ ഒന്നിനോടൊന്ന് ജോയിൻ ചെയ്യാണ്ട് ഇതുപോലെ നിരത്തി കൊടുക്കണം. എന്നാലാണ് അത് ഫ്രൈ ആയി വരുള്ളൂ. ഇതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ ഇതിന്ന് വെള്ളം വന്നതാണ്. ഇനി എല്ലാ ചിക്കനും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗം കൂടി ഒന്നും കൂടി ഫ്രൈ ആയി വെക്കാം. ചിക്കൻ ഈ ഫ്രൈ ഭാഗം കൂടി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഓയിൽ ഒന്ന് ഊറ്റിയെടുക്കാം. റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഊറ്റി വെച്ച റൈസ് നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച ഓയിൽ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ മേലെ വെച്ചോട്ട് എടുത്ത് വെച്ച് ഇനി അതിനുശേഷം നമുക്ക് ഒരു റെസ്റ്റോറൻ്റ് സ്റ്റൈല് കിട്ടാനായിട്ട് ഒരു യെല്ലോ കളറ്, അതുപോലെ റെഡ് കളറും പിന്നെ ഓരോ പച്ചമുളക് ഇതൊന്ന് മൂടിയിട്ട് 25 മിനിറ്റ് ഞങ്ങൾക്ക് ദമ്മിലൊന്ന് വെക്കുക. ലോ ഫ്ലെയിം ആയിക്കിടുന്ന അടിയിൽ അടി കരിയാൻ പാടില്ല. അരമുക്കാൽ മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് സ്മോക്കി ഫ്ലെയർ ഇട്ടാൻ ഒന്ന് കണൽ വെച്ചുകൊടുക്കുക. എന്നിട്ടാണ് കണൽ ഇത് ചാർക്കോളാണ് ഞാനിപ്പോൾ വെച്ചുകൊടുക്കുന്നത്. ചാർക്കോളൊന്ന് ഇയാക്കിയിട്ട് അത് വെച്ചുകൊടുക്കുക. ഒരു ഏലക്കയും ഒരു കറുപ്പയും വെക്കാം. അതിനൊന്ന് സ്മോക്കി വരാൻ കുറച്ച് ഓയില് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്യണം. അതൊന്ന് ആദ്യം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ചിക്കന് ഇതായിപ്പോൾ കളിഞ്ഞിപ്പോ. ചിക്കനെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയുള്ള മസാലകളൊന്നും മേലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ കളറൊക്കെ ഇട്ടോ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മന്തി ആയിട്ടുണ്ട്. മന്തിൻ്റെ റൈസ് തന്നെ പലതരം ഉണ്ട്. ഇതുവരെ ഇത് ഈ മോഡൽ ഉണ്ടാക്കാത്തവർ ഇത് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ള റൈസാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. വളരെ ടേസ്റ്റുള്ള ഒരു റൈസാണിത്. ഇതിൻ്റെ കൂടെ നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്നിയും കൂടെ കഴിക്കാമെന്ന്. ഒരു ടൊമാറ്റോ, 2 ഗ്രീൻ ചില്ലി, 1 വെളുത്തുള്ളി, മല്ലിയില കുറച്ച്, അതും കൂടി മിക്സ് ചെയ്തിട്ട് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച ചട്നിയാണിത്.